നമസ്കാരം. ജീവൻ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നും പതിവ് പോലെ രണ്ട് സെഗ്മെൻറ്റുകൾ, മൈ ഹോം ആൻഡ് ബിൽ ബെറ്റർ ഹൗസസ്. മൈ ഹോമിൽ നാം ഇന്ന് പോകുന്നത് കോഴിക്കോട് കൊമ്മേരിയിൽ ക്യാപ്റ്റൻ കെ കെ ഹരിദാസിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നമ്മളെ കാത്തിരിക്കുന്നതാകട്ടെ കടൽ സൗന്ദര്യം പ്രതിഫലിക്കുന്ന ഒരു വീട്. കടൽ സ്വപ്നങ്ങളിൽ നിന്നും പൂവിട്ടുണർന്നൊരു വീട്. കോഴിക്കോട് കൊമ്മേരിയിൽ ക്യാപ്റ്റൻ കെ കെ ഹരിദാസിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ സുധാ ഹരിദാസിന്റെയും സ്വപ്ന വീടിന്റെ പിറവിയെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. കടൽ യാത്രകളുടെ ഏകാന്ത നിമിഷങ്ങളിൽ വിരിഞ്ഞ ഭാവനകളാണ് ഈ വീടിന്റെ ആത്മാവിനെ കടൽ പോലെ സുന്ദരമാക്കി തീർത്തിരിക്കുന്നത്. കണ്ടംപററി ശൈലിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ വീട് കാഴ്ചയ്ക്ക് അപ്പുറമുള്ള സൗകര്യങ്ങളെയാണ് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. വലിയ ജനാലകളുടെ വ്യത്യസ്തതയാണ് ഈ വീടിന്റെ ഫ്രണ്ട് ടെലിവിഷനെ മനോഹരമാക്കി തീർക്കുന്നത്. ഫ്രണ്ട് സിറ്റ് ഔട്ടിനോടിണങ്ങിയാണ് കാർ പോർച്ച് നൽകിയിട്ടുള്ളത്. കാറ്റിനും വെളിച്ചത്തിനും കാത്തു നിൽക്കുന്ന നീളൻ ജനാലകളുടെ ധാരാളിത്തം ഈ വീടിന് സവിശേഷമാർന്നൊരു ഭംഗി നൽകുന്നുണ്ട്. കാഴ്ചയിൽ തന്നെ തലയെടുപ്പ് തോന്നിക്കുന്ന വീട് 8.5 സെന്റിൽ 3800 ചതുരശ്രടി വിസ്തീർണത്തിലായാണ് നിലകൊള്ളുന്നത്. വീടിന്റെ എലിവേഷൻ മനോഹാരിത വെളിപ്പെടുത്തുന്ന തരത്തിലാണ് കോമ്പൗണ്ട് വാളിന്റെ നിർമ്മാണം. രണ്ടു വഴികളിലൂടെയാണ് വീട്ടിലേക്കുള്ള പ്രവേശനം നൽകിയിട്ടുള്ളത്. പ്രധാന ഗേറ്റ് തുറന്നെത്തുക കാർപൂർച്ചിലേക്കാണ്. കാർപൂർച്ചിൽ നിന്നും ഫ്രണ്ട് സിറ്റ് ഔട്ടിലേക്ക് പ്രത്യേകം പ്രവേശനം നൽകിയിട്ടുണ്ട്. ഉരുളൻ തൂണുകളിലൂന്നിയാണ് കാർപൂർച്ചിന്റെ ഡിസൈൻ. വഴികൾ സംഗമിക്കുന്ന ഫ്രണ്ട് സിറ്റ് ഔട്ട് സ്പേസിന് പ്രാധാന്യം നൽകിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നീളൻ ജനാലകളുടെ സമൃദ്ധി അലങ്കാരമാക്കുന്ന ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് ലൈറ്റ് ഷെയ്ഡുകളുടെ പുതുമയാണ്. വൈവിധ്യം നിറഞ്ഞ ഇത്തരം ലൈറ്റ് ഷെയ്ഡുകളുടെ പുതുമയാണ് അകത്തളങ്ങളിലുടനീളം നമുക്ക് കാണാൻ കഴിയുക. ഒരു ഭിത്തിയെ പൂർണ്ണമായും ഭരിക്കുന്ന വിധത്തിലാണ് തേക്കിൻ തടികൊണ്ട് നിർമ്മിച്ച പ്രധാന വാതിൽ നിലകൊള്ളുന്നത്. നീളൻ ജനാലയുടെ സാമീപ്യത്തോടെ നമ്മുടെ കാലോച്ചകൾക്ക് കാതോർക്കുന്ന പ്രധാന വാതിലിന് അലങ്കാരമാകുന്നത് കാഴ്ചയ്ക്ക് ചെറുതും സുന്ദരവുമായ ഈ വീട് നമ്മളെ അതിശയിപ്പിക്കുക അകത്തളങ്ങളുടെ വിശാലത കൊണ്ടാണ്. 3 നിലകളിലായി പടർന്നു കിടക്കുകയാണ് ഈ വീടെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നതും അകത്തളങ്ങളിൽ എത്തുമ്പോഴാണ്. പ്രധാന വാതിൽ തുറന്ന് നാം കാലെടുത്തു വയ്ക്കുക നീളൻ ഇടനാഴിയിലാണ്. ഡൈനിങ് ഏരിയയിൽ അവസാനിക്കുന്ന ഇടനാഴിയുടെ ഇടതുവശത്തായാണ് ഫോർമൽ ലിവിംഗ് ഒരുക്കിയിട്ടുള്ളത്. ഇടനാഴിയുടെ വലതുവശത്തെ ഭിത്തിയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വർണ്ണാഭയുടെ തുടർച്ചയാണ് നമുക്ക് ഫോർമൽ ലിവിംഗിലും കാണാൻ കഴിയുക. വുഡൻ സ്ക്വയർ കട്ടിംഗ് കമാനം നൽകിയാണ് ഫോർമൽ ലിവിംഗിനെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈൽ വിരിച്ച ഫോർമൽ ലിവിംഗിൽ വൈറ്റ് തീമാണ് ഡിസൈൻ പാറ്റേണായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിന്റെ അകത്തളങ്ങളെ സ്വപ്നതുല്യമായി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ആർക്കിടെക്ട് സിന്ധു വി കൃഷ്ണകുമാറാണ്. വെൺശംഖ പോലെ നമ്മുടെ കണ്ണുകളെ തരളിതമാക്കും ഫോർമൽ ലിവിംഗിലെ വൈറ്റ് സോഫ. ഫോർമൽ ലിവിംഗിലെ വെൺഭാവത്തോട് ഇണങ്ങി നിൽക്കുന്ന പെയിന്റിംഗിന് പ്രത്യേകം നീഷുകൾ നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ഫീൽ ചെയ്യുന്ന ഇടം കൂടിയാണ് ഈ ഫോർമൽ ലിവിംഗ്. റോളർ ബ്ലൈൻഡ് നൽകിയാണ് ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായ ജനാലകളെ ആകർഷകമാക്കിയിരിക്കുന്നത്. പ്രകാശത്തിന്റെ തോതിനെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ക്രമീകരിക്കാമെന്നതാണ് റോളർ ബ്ലൈൻഡുകളുടെ പ്രത്യേകത. ഇവിടെ നിന്ന് മുഗൾ നിലയിലേക്കുള്ള കാഴ്ച ഏറെ സുന്ദരമാണ്. തൂക്കുവിളക്കിന്റെ വെണ്ണിലാവ് അപ്പൂപ്പൻ താടി പോലെ താഴേക്ക് പറന്നിറങ്ങുന്നത് നമ്മുടെ കൗതുകം വർദ്ധിപ്പിക്കും.
ഇടനാഴിയിലെ ഘടികാര സൂചിയുടെ താളത്തിനൊപ്പമാണ് നാം ഫാമിലി ലിവിംഗ് കം ഡൈനിങ്ങിലേക്ക് നടക്കുക. ഈ വീടിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടമാണ് ഫാമിലി ലിവിംഗ് കം ഡൈനിങ്. പ്രകൃതിയുടെ തലോടൽ നാം അനുഭവിച്ചറിയുന്നതും ഡൈനിങ്ങിന്റെ സ്വകാര്യതയിലാണ്. ഭിത്തി പൂർണ്ണമായും ഒഴിവാക്കി ഗ്ലാസ് വിൻഡോസ് നൽകിയാണ് പ്രകൃതിയുടെ നൈർമല്യം ഡൈനിങ്ങിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. പച്ചപ്പുകളുടെ സമൃദ്ധി കണ്ടിരിക്കാൻ പ്രത്യേകം ഇൻബിൽറ്റ് സിറ്റിംഗ് സ്പേസും ഫാമിലി ലിവിംഗ് കം ഡൈനിങ്ങിന്റെ സ്വന്തമാക്കി തീർത്തിട്ടുണ്ട്. ഇതിനു പുറമെ ഡൈനിങ്ങിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിൽ ചെറിയൊരു ഓപ്പൺ ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് തണുത്ത കാറ്റിനെ സ്വീകരിച്ച് അണയിക്കുന്നതും ഈ ഓപ്പൺ ബാൽക്കണിയാണ്. വീടിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവിടെ നിന്നാണ് അടുക്കളയിലേക്കും രണ്ട് കിടപ്പറകളിലേക്കും താഴെ നിലയിലേക്കുമെല്ലാം പ്രവേശനം കൊടുത്തിട്ടുള്ളത്. രണ്ട് കിടപ്പറകൾക്ക് നടുവിലായി ഗ്രാനൈറ്റ് പുതുമയോടെയാണ് പ്രെയർ ഏരിയ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വീട് പുലർത്തുന്ന കണ്ടംപററി ശൈലിയുടെ തുടർച്ച നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ഞങ്ങളുടെ ഈ വീട് ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫാമിലി ലിവിംഗ് ഒരു ഗ്രൂപ്പാണ് ഉള്ളത്. ഹൈലാൻഡ്സ് പറഞ്ഞ ഈ ഗ്രൂപ്പിൽ എല്ലാം തന്നെ വീടുകളും യൂറോപ്യൻ സ്റ്റൈൽ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പം ഞങ്ങളിപ്പം എനിക്ക് രണ്ട് ആൺപിള്ളേരാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫോർ ബെഡ്റൂം തീം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിറ്റിയിലാണെങ്കിൽ കൂടെ കഴിയുന്നിടത്തോളം ഒരു എക്കോ ഫ്രണ്ട്ലിയും കുറച്ച് നാച്ചുറലായിട്ട് ബന്ധപ്പെടുന്നതും നമ്മുടെ ഓഫീസ് റൂമിൻ്റെ വർക്കുകളിൽ നിന്നൊക്കെ തന്നെ ഒരു സ്ട്രെസ് റിലീഫ് ചെയ്യുക, നാച്ചുറൽ വെൻറ്റിലേഷൻ, എനർജി സേവിങ് ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പോൾ കംപ്ലീറ്റ് തീമും ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് ചെയ്തത്. ട്രഡീഷണൽ ആയിരിക്കുന്ന കേരള സ്റ്റൈലിൽ നിന്നൊന്ന് മാറിയിട്ട് ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൺസെപ്റ്റിലാണ് ഇത് ടോട്ടൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഇൻറ്റീരിയർ കളർ ഇതും ഫേർണിച്ചേഴ്സും എല്ലാം തന്നെ ആ കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും. അതിലും പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ നാച്ചുറൽ വെൻറ്റിലേഷൻ, മറ്റൊന്ന് മാക്സിമം വ്യൂ ആണ്. ഈ ഡൈനിങ് റൂമിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ഒരു സിറ്റിയിൽ ലിവിങ് ആണെന്നുള്ള തോന്നില്ല. അതുപോലെ ടോട്ടൽ നാച്ചുറായിട്ടൊരു ഇൻറ്ററാക്ഷൻ ഉള്ളതിലും ടോട്ടൽ റിലാക്സ് കിട്ടുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പൊതുവെ പാരൻസൊക്കെ വരുന്ന അവസരത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ഗസ്റ്റ് ബെഡുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വൈഫിനും ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സിന് ഏറ്റവും അടുത്തായിട്ടൊരു മാസ്റ്റർ ബെഡ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ബേസ്മെൻറ്റിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു 900 square feet ഒരു പാർട്ടി ഏരിയ ഉണ്ട്. അത് നമുക്കിപ്പോൾ ഒരു 75 seating capacity കൂടിയിട്ട് ഒരുവിധം ഫംഗ്ഷൻസ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യാവുന്നതും ആ പാർട്ടി ഏരിയയിലോട്ട് സെപ്പറേറ്റ് കാർ പോർച്ച് കൂടെ സെപ്പറേറ്റ് എൻട്രൻസും എല്ലാം ഉണ്ട്. അതിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയറിൻ്റെ എൻ്റെ കൺസൾട്ടൻറ്റും എല്ലാം ഡിസ്കഷൻ ഫ്രം ദ ബിഗിനിങ് സ്റ്റേജ് മുതൽ സിന്ധു കുമാറാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെയധികം ഞങ്ങൾ ഓരോ എൻ്റെ സജഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇൻകോർപ്പറേറ്റ്, ഓരോ ടൈമിലും പ്ലാൻ റിവൈസ് ചെയ്യുന്നു, ഇൻകോർപ്പറേറ്റ് എല്ലാം തന്നെ സിന്ധുവിടെ വളരെ ശക്തമായ ഇടപെടലാണ് അതിനെ വളരെ നന്നായിട്ട് ഫിനിഷ് ചെയ്യാനാണ് സഹായിച്ചത്. എൻ്റെ വീട്ടിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. വീണ്ടും സ്വാഗതം എൻ്റെ വീട്ടിലേക്ക്. കണ്ടംപററി ശൈലിയിലുള്ള ഡൈനിങ് 6 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വുഡൻ റാഫ്റ്ററുകൾ നൽകിയാണ് ചതുരാകൃതിയിലുള്ള ഫോൾ സീലിംഗ് ഡൈനിങ്ങിന്റെ താളമാക്കി മാറ്റിയിരിക്കുന്നത്. അടുക്കളയുടെ ഭാഗമായാണ് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സംവിധാനത്തോടു കൂടിയാണ് ടിവി സ്പേസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. വെൺഭിത്തിക്ക് ചാരുത നൽകി വോൾ പെയിന്റിംഗും ലിവിംഗ് കം ഡൈനിങ്ങിന്റെ സൗന്ദര്യത്തിലേക്ക് ഇഴചേർത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് മാറി ഇറ്റാലിയൻ ഫൗണ്ടന്റെ ജലസംഗീതത്തോട് ചെവി ചേർത്താണ് വാഷ് ബേസിന്റെ നിൽപ്പ്. സ്റ്റെയർകേസിന്റെ അടിഭാഗമാണ് വാഷ് ബേസിൻ ഏരിയയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിന്റെ സൗന്ദര്യത്തെ തൊട്ടറിഞ്ഞാണ് ഇവിടുത്തെ അടുക്കളയുടെ നിൽപ്പ്. സ്പേസ് യൂട്ടിലൈസേഷന്റെ മനോഹാരിതയാണ് അടുക്കളയുടെ സൗന്ദര്യമായി മാറുന്നത്. ഡൈനിങ്ങിന്റെ ഊഷ്മളതയിൽ നിന്ന് നാം പ്രവേശിക്കുക അടുക്കളയുടെ സ്നേഹവലയത്തിലേക്കാണ്. ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ അടുക്കള സ്പേസിന് പ്രാധാന്യം കൊടുത്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് കാണുന്ന ക്രോക്കറി ഷെൽഫിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് പാൻട്രി ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഷെൽഫുകളും ക്യാബിനറ്റുകളും ധാരാളമായി നൽകിയിട്ടുള്ളത്. തടിയുടെ വശ്യത പ്രകടമാക്കുന്ന അടുക്കളയുടെ ഭാവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഭിത്തിയിലെ ടൈലും. അടുക്കളയോട് ചേർന്ന് സമാനമായ സംവിധാനങ്ങളോടെ വിശാലമായ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി നൽകിയിട്ടുണ്ട്. വീട്ടിനകത്തേക്കുള്ള രണ്ട് വഴികളിൽ ഒന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ്. മാത്രമല്ല അടുക്കളയിൽ നിന്ന് താഴത്തെ നിലയിലേക്കും പ്രത്യേകം വഴി ഒരുക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. അടുത്തടുത്തായി നിലകൊള്ളുന്ന രണ്ട് ബെഡ്റൂമുകളും ആധുനിക ഡിസൈൻ ശൈലിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഒരു കിടപ്പറ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
കിടക്ക വിരികളിലും ജാലക വിരികളിലും ചാരുകസേരയിലും എല്ലാം പ്രതിഫലിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്ദ്രജാലമാണ്. ഒരു വശത്ത് ഇൻബിൽറ്റായാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. കിടപ്പറയ്ക്ക് കൂടുതൽ സ്പേസ് നൽകാൻ കഴിയുന്നതും വാർഡ്രോബിന്റെ ബുദ്ധിപൂർവമായ ക്രമീകരണം കൊണ്ടാണ്. നീലൻ ജനാലകൾ സമ്പന്നമാക്കുന്ന ഈ കിടപ്പറയോട് ചേർന്ന് ഒരു അറ്റാച്ച് ബാത്റൂം കൂടി നൽകിയിട്ടുണ്ട്. ബേ വിൻഡോസിന്റെ മനോഹാരിതയെ അടയാളപ്പെടുത്തിയാണ് രണ്ടാമത്തെ കിടപ്പറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രകൃതിയുടെ കാവ്യഭംഗി ആസ്വദിച്ച് കിടക്കാൻ കഴിയുന്ന വിധത്തിലാണ് ബേ വിൻഡോയുടെ ക്രമീകരണം. സ്പേസിന് പ്രാധാന്യം കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ കിടപ്പറയിലും ഇൻബിൽറ്റ് സംവിധാനത്തിലാണ് വാർഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. അറ്റാച്ച് ബാത്റൂം കൂടി നൽകിയിരിക്കുന്ന കിടപ്പറ ഏറെ വിശാലമാണ്. ഒരു കപ്പിത്താന്റെ മനസ്സ് നാം തിരിച്ചറിയുന്നത് ഇവിടത്തെ സ്റ്റെയർകേസിന്റെ പടികൾ താണ്ടുമ്പോഴായിരിക്കും. മുകൾ നിലയിൽ നമ്മളെ കാത്തിരിക്കുന്നതും സ്പേഷ്യസ് ആയ മറ്റൊരു ലോകമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൈവരികൾ തീർത്ത സ്റ്റെയർകേസിന്റെ പടിക്കെട്ടുകൾ കയറും മുൻപേ നമ്മുടെ കണ്ണുകളിൽ നിറയുക ഭിത്തിയിലെ പായ്ക്കപ്പലിന്റെ ത്രിമാന ചിത്രമാണ്. തിരകളോട് കുശലം പറഞ്ഞു നിൽക്കുന്ന പായ്ക്കപ്പലിൽ മനസ്സുടക്കിയാണ് നാം മുകൾ നിലയിലെ ഫാമിലി ലിവിംഗിൽ എത്തിച്ചേരുക. വളരെയധികം സ്പേസ് നൽകിയാണ് മുഗൾ നിലയിലെ ഫാമിലി ലിവിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡൻ ഫ്ലോറിംഗ് നൽകിയാണ് ഫാമിലി ലിവിംഗ് കം ഹോം തിയേറ്ററിന് സെപ്പറേഷൻ നൽകിയിട്ടുള്ളത്. ലിവിംഗിന് പ്രത്യേകമായി ഫോൾ സീലിംഗും ഒരുക്കിയിട്ടുണ്ട്. ലിവിംഗിന്റെ ഭാഗമായി ചിൽഡ്രൻസ് പ്ലേ ഏരിയ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഫ്രണ്ട് ടെലിവിഷന്റെ ഭാഗമായ ഓപ്പൺ ബാൽക്കണിയിലേക്ക് പ്രവേശനം. താഴത്തെ നിലയിലെ ഫോമൽ ലിവിംഗിൽ നിന്ന് നമ്മുടെ മനം കവരുന്ന തൂക്കുവിളക്കിന് കൂടുതൽ സൗന്ദര്യം കൈവരുന്നതും ഈ മുകൾ നിലയിൽ നിൽക്കുമ്പോഴാണ്. ഓപ്പൺ ബാൽക്കണി പോലെ തന്നെ സ്പേസിന് പ്രാധാന്യം നൽകി യൂട്ടിലിറ്റി ഏരിയ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. പ്രകൃതി കാഴ്ചകൾ ആസ്വദിക്കാവുന്ന വിധത്തിലാണ് യൂട്ടിലിറ്റി ഏരിയയുടെയും ഡിസൈൻ. രണ്ട് കിടപ്പറകളാണ് മുകൾ നിലയെ ആകർഷകമാക്കി തീർക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമും കിഡ്സ് ബെഡ്റൂമും. താഴത്തെ നിലയിലെ കിടപ്പറ പോലെ തന്നെ ബേ വിൻഡോയുടെ ഭാവനാപരതയാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെയും മുഖ്യ ആകർഷണം. മാസ്റ്റർ ബെഡ്റൂമിന്റെ ബ്യൂട്ടി സ്പോട്ടും ഈ ബേ വിൻഡോ തന്നെയാണ്. സ്പേസ് നന്നായി അനുഭവപ്പെടുന്ന വിധത്തിലാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡിസൈൻ. പ്രത്യേകം ഡ്രസ്സിംഗ് ഏരിയ നൽകിയാണ് വാർഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് വിശാലമായ അറ്റാച്ച് ബാത്റൂമിലേക്ക് പ്രവേശനം. ആകർഷകമായ കളർ തീമിലാണ് കിഡ്സ് ബെഡ്റൂമിന്റെ ഡിസൈൻ. കാറ്റും വെളിച്ചവും യഥേഷ്ടം ഒഴുകി നിറയുന്ന കിഡ്സ് ബെഡ്റൂം സ്പേസ് യൂട്ടിലൈസേഷന്റെ മനോഹാരിത കൂടി വരച്ചു കാണിക്കുന്നു. വാർഡ്രോബിനോട് ഇണക്കിയാണ് പ്രത്യേകം സ്റ്റഡി ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ അറ്റാച്ച് ബാത്റൂം കിഡ്സ് ബെഡ്റൂമിന്റെ ഭാഗമാണ്. മുകൾ നിലയെ പ്രകാശ സമ്പന്നമാക്കുന്നത് പർഗോള ബീമുകൾക്ക് മുകളിൽ അണിയിച്ചൊരുക്കിയ പോളി കാർബണേറ്റ് ഷീറ്റാണ്. ഒരു കപ്പൽ പോലെ കൗതുകമൊളിപ്പിച്ചാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിത്തം നിറഞ്ഞ ഒരു മനസോടെയായിരിക്കും താഴേക്കുള്ള പടിക്കെട്ടുകൾ നാം ഇറങ്ങുക. ഫ്രണ്ട് ടെലിവിഷന്റെ കാഴ്ചയിൽ അനാവൃതമാകാതെ പോകുന്ന ഇടമാണ് താഴത്തെ നില. ഡൈനിങ് ഏരിയയിൽ നിന്നും കപ്പലിനുള്ളിലെ വഴികൾ പോലെ കൗതുകം നിറച്ച് നീണ്ടുപോകുന്ന സ്റ്റെപ്പുകൾ അവസാനിക്കുന്നത് താഴെ നിലയിലെ വിശാലമായ പാർട്ടി ഏരിയയിലാണ്. സ്പേസ് പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് പാർട്ടി ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴേക്ക് നീളുന്ന സ്റ്റെയർകേസിന്റെ അടിഭാഗം യൂട്ടിലിറ്റി റൂമായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ സെർവൻസ് റൂമും കോമൺ ടോയ്ലറ്റും വിശാലമായ പാർട്ടി ഹാളിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. നമ്മൾ ചെന്ന് കയറുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് റൈറ്റ് ഹാൻഡ് സൈഡ് വാളാണ്. അവിടെ നല്ല ടെക്സ്ചർ പെയിന്റ് ഉള്ള ഒരു നല്ല ടെക്സ്ചർ ഉള്ള ഒരു പെയിന്റ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് റൂമിൽ കയറി കഴിയുമ്പോൾ മൂന്ന് ആ വലിയ വാള് ഡബിൾ ഹൈറ്റുള്ള വലിയ സ്പേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മൂന്ന് നിഷസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓവറോളായിട്ട് ഒരു വൈറ്റ് തീമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. വൈറ്റ് സോഫാസ്, വൈറ്റ് ടേബിൾസ്, വൈറ്റ് വാൾസ്, വൈറ്റ് കർട്ടൻസ്, എവറിഥിങ് വൈറ്റ്. അതിലൊരു സ്പ്ലാഷ് ഓഫ് കളർ കൊടുക്കുന്നത് ആ നിഷസിലുള്ള ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. അതിന് അല്പം ടെക്സ്റ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് ചെല്ലുമ്പോൾ വലിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് റൂമാണ് നമ്മൾ കാണുന്നത്. ആ ഡൈനിങ് റൂമിൻ്റെ ഒരു വാൾ കംപ്ലീറ്റ് ഓപ്പൺ ഔട്ട് ചെയ്ത് ഒരു ഫുൾ ഗ്ലാസ് വാളായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ബാക്കിലുള്ള ഒരു വലിയ മൗണ്ടനസ് വാലിയിലോട്ടാണ് നോക്കുന്നത്. നല്ല വ്യൂ ആണ്. ആ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ലിവിങ് ഇൻ ദ വാലി. ക്ലയൻറ്റിന് ഒരു പൂജ സ്പേസ് പ്രത്യേകിച്ച് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡൈനിങ് ഏരിയയുടെ ഒരു
ഭാഗമായിട്ടാണ് ഈ പൂജാ സ്പേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതൊരു ട്രഡീഷണൽ പൂജാ സ്പേസ് പോലെ അല്ല, വെളിയിലുള്ള യൂറോപ്യൻ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രനൈറ്റ് ഒക്കെ ഇട്ട ഒരു കൗണ്ടറാണ് പൂജാ സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഗ്ലാസ് വാളിന് താഴെ കംപ്ലീറ്റ് സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സോഫാസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ആ സീറ്റിംഗ് സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യൂ കംപ്ലീറ്റ്ലി നമുക്ക് എൻജോയ് ചെയ്യാം. അതുകൂടാതെ നടുക്കുള്ള സ്പേസ് ഒരു ബാൽക്കണി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിയിലിറങ്ങി ശുദ്ധവായു നന്നായിട്ട് ആസ്വദിക്കാം. എല്ലാ ബെഡ്റൂംസും ഓരോ കളർ സ്കീമിലാണ് ചെയ്തത്. വൈറ്റും ഒരു സ്ട്രോങ് കളറും, അതാണ് അതിൻ്റെ തീം. കർട്ടൻസും അതിനുള്ള സോഫ്റ്റ് ഫേർണിഷിംഗ് ആണ് കളർ കൊടുക്കുന്നത്. ബാക്കി കംപ്ലീറ്റ്ലി വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫേർണിച്ചറും വാൾസും ഫ്ലോർസും കംപ്ലീറ്റ് വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ കളേഴ്സ് വരുന്നത് സോഫ്റ്റ് ഫേർണിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കംപ്ലീറ്റ്ലി നമ്മൾ ഞാൻ ഡിസൈൻ ചെയ്ത ഫേർണിച്ചറാണ് ഇട്ടിരിക്കുന്നത്. താഴെയുള്ള രണ്ട് ബെഡ്റൂംസും അതുകൂടാതെ അതിൻ്റെ ബാത്റൂംസും അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ രണ്ട് ബെഡ്റൂംസും മറ്റേ നമ്മുടെ കയ്യിലുള്ള ഫേർണിച്ചർ യൂസ് ചെയ്ത് അത് റീവാംപ് ചെയ്ത് ഈ സ്റ്റൈലിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ വീട് ശ്രദ്ധിക്കുമ്പോൾ ലിവിങ് റൂമിനോട് ചേർന്ന് ഒരു ചെറിയ കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയ ഗെയിം റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് താഴെ ഇരുന്ന് വേണമെങ്കിലും കളിക്കാം. ഇത് കൂടാതെ മകൻ്റെ ബെഡ്റൂമും മുകളിലുള്ള ഗസ്റ്റ് ബെഡ്റൂംസും എല്ലാം വളരെ സസൂക്ഷ്മം ഈ സ്കീമുമായിട്ട് യോജിക്കുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ ഇഞ്ചും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഓരോ വീടും സുന്ദരമായി തീരുന്നത്. നമ്മുടെ വീടിന്റെ സൗന്ദര്യം വിരിയുന്നതാകട്ടെ മികച്ച ഒരു ഡിസൈനറുടെ വിരലുകളിലൂടെയും. കടൽ പോലെ നമ്മുടെ മനസ്സ് കവരുന്ന ഈ വീട് കണ്ടിറങ്ങുമ്പോഴും നമ്മിൽ ബാക്കിയാകുന്നത് തിരമാലകളുടെ താളമാണ്. വീടെന്നൊരു സ്വപ്നത്തിന് ഊർജമാകുന്ന താളം. തിരമാലകൾ പോലെ നമ്മുടെ മനസ്സിനെ തൊടുന്ന ഈ വീട്ടിൽ നിന്നും നമ്മൾ ഇനി പോകുന്നത് എൻ്റെ വീടിൻ്റെ രണ്ടാമത്തെ സെഗ്മെൻ്റായ ബിൽഡ് ബെറ്റർ ഹൗസസിലേക്കാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം എൻ്റെ വീട്ടിലേക്ക്. ബിൽഡ് ബെറ്റർ ഹൗസസിൻ്റെ ഫോക്കൽ പോയിന്റിൽ ഇന്ന് നാം കാണുന്നത് വീടിന്റെ അകത്തളങ്ങളിൽ വസന്തം വിരിയിക്കുന്ന ടൈലുകളുടെ മായിക കാഴ്ചകളാണ്. നമ്മുടെ സ്വപ്നങ്ങളുടെ ആകാശത്ത് മിന്നുന്ന താരങ്ങളായി വീടുകൾ മാറ്റപ്പെട്ടതോടെയാണ് വീടിന് സ്വപ്ന വീടെന്ന വിശേഷണം ലഭിക്കാൻ തുടങ്ങിയത്. പുറത്തളവും അകത്തളവും സ്വപ്നതുല്യമായി അണിയിച്ചൊരുക്കാൻ അനന്തരം നാം മത്സരിക്കുകയായിരുന്നു. സ്വപ്ന വീടിന്റെ മായിക ഭാവങ്ങളെ തെളിമയുടെ വിവർത്തനം ചെയ്തു തന്നിരുന്നത് തറകളാണ്. വിദേശിയും സ്വദേശിയും അടക്കി വാഴുന്ന തറകൾ വർണ്ണാഭ കൊണ്ടും കുലീനത കൊണ്ടും ആരുടെയും മനസ്സുകൾ കീഴടക്കും. ഫ്ലോറിംഗ് മെറ്റീരിയലിന്റെ വില, പരിപാലനം, ഈട്, ഗുണമേന്മ എന്നിവയൊക്കെ ആശ്രയിച്ചാണ് നാം വീടിന്റെ ഫ്ലോർ മെറ്റീരിയൽ തിരഞ്ഞെടുക്കാറുള്ളത്. വിവിധതരം മെറ്റീരിയലുകൾ ഫ്ലോറിംഗിനായി ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പുതിയ കാലത്ത് ടൈലുകൾക്കാണ് ഡിമാൻഡ് കൂടുതലായുള്ളത്. വിലക്കുറവ്, ഈട്, വ്യത്യസ്തത, പരിപാലനത്തിനും വിരിക്കുവാനും